ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത ആ ബ്ലൗസ് സ്ലീവ് ഉണ്ടല്ലോ, നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത ആ വീഡിയോ, അതിലെ ആ ബ്ലൗസ് സ്ലീവിൻ്റെ നെക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം സെയിം വർക്ക് തന്നെയാണ്, പക്ഷെ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നു, വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഇന്നലെ കാണിക്കാത്ത കുറച്ച് എന്താ പറയുക, വർക്കും കൂടി നമ്മൾ അത് കാണിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരുവിധം സ്ലീവിൻ്റെ വർക്ക് കഴിഞ്ഞു, മുകളിൽ തന്നെ നെറ്റിൻ്റെ വർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബോർഡറും കാര്യമൊക്കെ എങ്ങനെയുള്ളത് നമ്മൾ കാണിച്ചില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ബോർഡർ, ഇതിൽ നമ്മൾ നെക്കിൻ സ്ലീവിൻ്റെ ബോർഡറിനാണ് നെക്കിന് വരുന്നത്. അപ്പോൾ ആ ബോർഡറിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് കാണിച്ചത്. പിന്നെ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ ഒരു കമൻറ്റിൽ സൂചിനെ പറ്റി പറയാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ സൂചിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, പക്ഷേ എപ്പോഴും ഡിലീറ്റ് ആയിപ്പോയി, നമ്മൾ കണ്ട് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഞാനും അത് ചാനലുണ്ട് എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഇന്നലെ കമൻറ്റിൽ ചോദിച്ചപ്പോഴാണ് ഞാൻ തപ്പുന്നത്, അപ്പോൾ സംഭവം ഇല്ലയെന്ന് മനസ്സിലായി. അപ്പോൾ വേറൊരു വീഡിയോയുടെ ലാസ്റ്റിൽ ഞാൻ കുറച്ച് കാണിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് തൽക്കാലം ഞാൻ കമൻറ്റിൽ പിൻ ചെയ്യുന്നു. അപ്പോൾ ഇനി അതല്ല, അത് അതിലധികം എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയാനുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിനെ വേറെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് വിഷയമില്ല. എന്തായാലും ഡിലീറ്റ് ആയി പോയതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം, വിഷയം വരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ എന്തായാലും ആൻറ്റിക് മുത്തോളാണ്. അപ്പോൾ ഇത് രണ്ട് കളർ മുത്ത് വരുന്നുണ്ട്, കണ്ടാൽ മനസ്സിലാവും. കുറച്ച് ഒന്ന് കുറച്ച് ചെറുതുമാണ്, മറ്റേ ആ ഗോൾഡൻ വരുന്നത് കുറച്ച് വലുത്, ആ വലിയ സൈസ് മുത്തിനേക്കാളും ആ ചെറിയ സൈസ് മുത്ത് കുറച്ച് നല്ല ക്വാളിറ്റി കിട്ടും. അപ്പോൾ അത് കുറച്ചും കൂടി റേറ്റ് വരുന്ന മോഡലാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ചോദിച്ചാൽ കടയിൽ നിന്ന് കിട്ടും, ക്വാളിറ്റി വ്യത്യാസം അനുസരിച്ച് നിങ്ങൾക്ക് എന്താ പറയുക, എംബ്രോയിഡറി ഷോപ്പിൽ നിന്ന് കിട്ടും, എംബ്രോയിഡ് വർക്ക് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ നിന്ന് കിട്ടും. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കുന്നത് എന്താ വെച്ചാൽ B7000 എന്ന് പറയുന്ന പശ ഉപയോഗിച്ചില്ല കേട്ടോ, കാണുന്ന പശ B7000 ആണ്. ചിലവർ ഗിൽറ്റ് വെച്ച്, ഗിൽറ്റിൻ്റെ ഒരു മോഡൽ മിക്സ് ഉള്ള പശ ചൂട്ടിക്കലുണ്ട്. അപ്പോൾ ബ്ലൗസിൽ അങ്ങനെ ചെയ്യുന്നത് സേഫ് ആയിക്കില്ല, കാരണം കുറച്ച് പുറത്തേക്കായി പോയാൽ പോലും ആ ഗിൽറ്റിൻ്റെ ഒരു തിളക്കം കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ ഫിനിഷിങ്ങിന് കൊടുക്കുമ്പോൾ അതൊരു വൃത്തിയുടെ തോന്നും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ അങ്ങനെ വെക്കുന്നത്, അതൊരു സൂചി കേട്ടോ, അത് മറ്റേ മരക്കഷ്ണമായി തോന്നിക്കുന്നത്. സൂചിൻ്റെ ബാക്ക് ഭാഗം ഉപയോഗിച്ചാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ആ സൂചി മുതൽ കുറച്ച് ഒരു ചെറുതായിട്ട് ആ മുത്ത് പറ്റി പിടിക്കാൻ മാത്രം ഒരു കുറച്ച് പശ നമ്മൾ അതിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചത് അത് അതുകൊണ്ടാണ് അതിമ്മങ്ങനെ പിടിക്കുന്നത്. നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര മുത്ത് വെച്ചിട്ട് റൗണ്ട് അടിക്കുകയൊക്കെ വേണം. പിന്നെ അതിൻ്റെ താഴെ ഒരു മുത്ത് വെക്കുകയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലൊക്കെ മെയിൻ ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നൂല് ചീന്തി പോകരുത്, അതാണ് നമ്മൾ മെയിനായിട്ട് വർക്കിന്. കാരണം നൂല് ചീന്തി പോയി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കസ്റ്റമർ യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ചെയ്ത വർക്ക് അല്ലെങ്കിൽ അവിടെ നിന്ന് ആ മുത്ത് ഊരിപ്പോരാനൊക്കെ ചാൻസ് ഉണ്ട് പൊട്ടിയിട്ട് ചീന്തി കഴിഞ്ഞാൽ. അപ്പോൾ മാക്സിമം സൂചി സൂചി വാങ്ങുമ്പോൾ കുറച്ച് നല്ല വൃത്തിയുള്ള സൂചി, അതായത് തുരുമ്പില്ലാത്ത മോഡൽ സൂചി നോക്കി വാങ്ങാം. അപ്പോൾ അല്ലെ അങ്ങനെ തുരുമ്പുണ്ടെങ്കിലും ബ്ലേഡ് യൂസ് ചെയ്ത് തുരുമ്പ് കളയതൊക്കെ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അതിനൊക്കെ ഡീറ്റെയിൽ ആയൊരു വീഡിയോ ചെയ്യാം, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതിയല്ലോ, അല്ലാണ്ട് വെറുതെ നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ പോലും നമ്മളത് ചെയ്യും, കുറേ ആൾ വരണമെന്നില്ല. കാരണം ആർക്കും ഒരാൾക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും നമ്മളതിൽ വീഡിയോ ചെയ്യും, കാരണം ബാക്കിയുള്ളവർക്ക് ഉപകാരമാവുമല്ലോ. അപ്പോൾ അതങ്ങനെയാണ്. പിന്നെ ഈ നമുക്കിവിടെ കേരളത്തിലൊക്കെ യൂസ് ചെയ്യാൻ കിട്ടുക, പിന്നെ പഠിക്കുന്നവർക്കും ബെറ്ററായിട്ടൊക്കെ വരുന്നത് ഇരുമ്പിൻ്റെ സൂചികളാണ്. അത് മൊത്തത്തിൽ സ്റ്റീൽ കൊണ്ട് ചില സൂചികളുണ്ടാവും, അപ്പോൾ അതാണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ വരുന്നത്. മരത്തിൻ്റെ സൂചി ഉണ്ട്, മരത്തിൻ്റെ സൂചി നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ആ മുനൻ്റെ ആ ഭാഗത്ത് നിന്ന് വിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ബോംബെ ആ ഭാഗത്താണ് അധികം യൂസ് ചെയ്യുന്നവർ, ഹിന്ദിക്കാരധികം യൂസ് ചെയ്യും. പക്ഷേ നമ്മൾ പഠിക്കുന്നവർക്ക് അത് യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റ് ടൈമിലൊക്കെ. അപ്പോൾ അത് സ്റ്റീലിൻ്റെ സൂചി എന്താണെന്ന് വെച്ചാൽ അത് ഈ വേർപ്പ് വന്നു കഴിഞ്ഞാൽ കൈമന്ന് തെന്നിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കൈമല് നൂല് ചുറ്റുന്ന പരിപാടി അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നൂല് ചുറ്റിലെങ്ങനെയാണ്, ബ്ലേഡ് അടിക്കൽ എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് അറിയണം. അതിനൊക്കെ ഇങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാൻ നമുക്കും വിഷയമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കണ്ട് അറിയാം. അപ്പോൾ രണ്ട് തരം മുത്താട്ടം നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ മുത്ത് രണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ കളർ മാത്രമല്ല ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ആ ചെറിയ മുത്ത് മറ്റേ മുത്തിനേക്കാളും വില കൂടുതലാണ്, കാരണം നല്ല ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്നത് വാങ്ങുമ്പോൾ, ഷോപ്പിൽ യൂസ് വാങ്ങുമ്പോൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങാൻ നോക്കുക. കാരണം നമ്മളെന്തായാലും ഇത്രയും എന്താ എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പോൾ നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത വർക്കിൽ കാലില്ലാണ്ടായി പോകും, നമ്മൾ വെറുതെ രസത്തിന് ചെയ്ത മാതിരിയായി പോകും. പിന്നെ അതിൽ പിന്നെ കാലില്ലാണ്ടായിരിക്കും. നമുക്ക് പൊതുവേ കേരളത്തിൽ എംബ്രോയിഡറി മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ സർദോസി എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഒരു സ്പ്രിങ് ആയി തരിക. പക്ഷേ അത് സ്പ്രിങ് ഉദ്ദേശിച്ച് സ്പ്രിങ് അല്ല കേട്ടോ സർദോസി, ആ ചെറിയ സൂചി കൊണ്ട് ചെയ്യുന്ന വർക്കിനെ നമ്മൾ സർദോസി വർക്ക് എന്ന് പറയുന്നത്. ചെറിയ സൂചി കൊണ്ട് ചെയ്യുന്ന വർക്കാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ മറ്റ് സാധ്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ വരുന്നത്
മേ സീസൺ സമയത്ത് ആകുമ്പോൾ അങ്ങനത്തെ വർക്കുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ വർക്കുകളൊക്കെ കിട്ടുമ്പോൾ അത് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്, ഏത് ലെവലിൽ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാമെന്നൊക്കെ നമുക്കത് പറഞ്ഞുതരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക, കാരണം ഇനിയിപ്പോൾ അടുത്ത വീഡിയോസിലൊക്കെ ചിലപ്പോൾ അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഓർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.